ഹായ് ഫ്രണ്ട്സ്, ദേവൻസ് വേൾഡ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, ഞാനിന്ന് സദ്യ സ്പെഷ്യൽ പരിപ്പിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്, ചെറുപയർ പരിപ്പ്. അപ്പോൾ പരിപ്പും പപ്പടവും ഇല്ലാത്ത സദ്യയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതാണ് ഈ ചെറുപയർ പരിപ്പ് എന്ന് പറയുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ചെറുപയർ പരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സദ്യ സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പരിപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് പയറിട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കണം. പയറിൻ്റെ ഒരു കളർ മാറി കിട്ടുന്നിടം വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാ പയറിലും ചൂട് ഒരുപോലെ എത്തണം, അതിന് വേണ്ടിയിട്ടാണ് ഇളക്കുന്നത്. അല്ലെങ്കിൽ ചില പയറിൻ്റെ കളർ മാറും, ചില പയറിൻ്റെ കളർ മാറത്തില്ല. അപ്പം എല്ലാ പയറിൻ്റെയും കളർ ഒരുപോലെ മാറി നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം. ചെറുപയറിൻ്റെ കളർ മാറി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും മൂത്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നല്ല ചെറുപയർ മൂത്ത മണം വരും. പിന്നെ നമ്മളിത് കടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം ചെറുപയർ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലോട്ട് നിരത്തിയിടാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിന് ശേഷം രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി. ഓവറായിട്ട് അങ്ങ് കറക്കി എടുക്കരുത്, ജസ്റ്റ് ഒന്ന് പൊളന്ന് കിട്ടണം. പിന്നെ ഇതിൻ്റെ തോലൊന്ന് പോകണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് കറക്കി എടുക്കുന്നത്. ഞാൻ ഈ പയർ പൊളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ടിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ കഴുകുമ്പം തന്നെ ഇതിൻ്റെ തോലൊക്കെ അങ്ങ് പൊയ്ക്കോളും. അല്ലെങ്കിൽ മുറത്തിലൊക്കെ ഇട്ട് പാറ്റിയെടുക്കണം. അങ്ങനെ മുറമൊക്കെ ഉള്ളവർ മുറത്തിലൊക്കെ ഇട്ട് പാറ്റി തോല് കളയാവുന്നതാണ്. ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കുമ്പം തന്നെ ഇതിൻ്റെ തോലങ്ങ് പോകും. ഇത് കുറേ പ്രാവശ്യം കഴുകണം കേട്ടോ, മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകണം. ഇപ്പോൾ ഈ വെള്ളം നല്ല വൈറ്റ് കളറായി, അതായത് നോർമൽ വാട്ടറിൻ്റെ കളർ വരണം, അതുവരെ നമ്മളിത് കഴുകിയെടുക്കണം. ഈ വെള്ളം കളഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒലച്ച് കഴുകിയെടുക്കണം. നാലഞ്ച് പ്രാവശ്യം ആ രീതിയിൽ കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് ചെറുപയർ പൊളന്നത് ഒരു കുക്കറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ട് വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്യണം. രണ്ട് വിസിൽ വന്നു കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് പ്രഷർ പോയിട്ട് ഇത് ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി തേങ്ങ കൂടി അരച്ചെടുക്കാം. ഞാൻ മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ എടുത്ത അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി കാൽ ടീസ്പൂൺ ജീരകവും, ചെറിയ ജീരകമാണ്, രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ കുക്കറും തുറന്ന് നോക്കി. ചെറുപയറൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ ഇത് കൊള്ളത്തില്ല. ജസ്റ്റ് ഒന്ന് തിള വരാറാകുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ പരിപ്പിന് എരിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പരിപ്പായത്. നമ്മൾ ഈ പരിപ്പിന് എരി ചേർക്കത്തില്ല. എരി ചേർക്കാത്ത പരിപ്പാണിത്. എരി ഉണ്ടെങ്കിൽ ഈ പരിപ്പിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പരിപ്പിൽ തിള വന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ രണ്ട് സ്പൂണ് പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പരിപ്പിൽ താളിച്ചൊന്നും ഒഴിക്കത്തില്ല കേട്ടോ, ഇങ്ങനെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഇതങ്ങ് അടച്ചു വെക്കണം. രണ്ട് മിനിറ്റ് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സദ്യ സ്പെഷ്യൽ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് ഈ പരിപ്പിന്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നിങ്ങളെല്ലാവരും ഈ പരിപ്പ് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഫേവറേറ്റാണ് ഈ പരിപ്പ് എന്ന് പറയുന്നത്. ഈ പരിപ്പ് ചോറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പപ്പടവും വെച്ച്
കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കഴിച്ചാറുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതുപോലൊരു ടേസ്റ്റാണ് ഇതിന്. പരിപ്പ് കഴിക്കുമ്പോൾ നമ്മൾ നെയ്യ് കൂട്ടിയാണ് പരിപ്പ് കഴിക്കേണ്ടത്. പരിപ്പ് കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിൾ ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിപ്പിൻ്റെ കൂടെ നെയ്യ് കൂടി ചേർത്ത് കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കല്യാണ സദ്യകളിലൊക്കെ പോകുമ്പോൾ പരിപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് തുള്ളി നെയ്യ് കൂടി ഒഴിക്കുന്നത്. സദ്യയ്ക്ക് മാത്രമല്ല, നമുക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി കഴിക്കാവുന്ന ഒന്നാണ് ഈ ചെറുപയർ പരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഈ സദ്യ സ്പെഷ്യൽ പരിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.